ഈ സിന്ദൂരം ഭഗവതിയുടെ പ്രസാദാ. നിങ്ങളുടെ നല്ല കുടുംബജീവിതത്തിന് വേണ്ടി ഇത് ഭാര്യയുടെ നിറയിൽ അങ്ങോട്ട് ചാർത്താ. അത് ശരിയാവില്ല. എനിക്ക് ഈ സിന്ദൂരം അവളുടെ നെറ്റിയിൽ തൊടിയിക്കാൻ കഴിയില്ല. ഗുഞ്ചൻ, എന്തൊക്കെ കാണിക്കുന്നത്? ഇത്ര ശ്രദ്ധയില്ലാതെ ആരെങ്കിലും റോഡിൽ കൂടെ നടക്കോ? എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അല്ല, നീ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരാനുള്ള കാരണം എന്താ? ഗുഞ്ചനത്, എനിക്കവിടെ അമ്പലത്തില് തിരുമേനിയുടെയും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്നെ അപമാനിക്കാനുള്ള ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊരു അപമാനമായി എനിക്ക് തോന്നിയില്ല രൺവി. എന്റെ മനസ്സിന് ഒരുപാട് വിഷമമായി. ശരിക്കും അല്ലാതെ വേദനിച്ചു പോയി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്റെ മനസ്സിലുണ്ടായ തോന്നലുകൾ ശരിക്കും വേറെയായിരുന്നു രൺവി. നിന്നോട് ഞാനത് പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷെ നീയോ? ദൈവം, നീ എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക രൺവി. ഞാൻ എനിക്കെല്ലാം അറിയാം. നീ എന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അപ്പോ നിനക്ക് എല്ലാം അറിയായിരുന്നോ? എനിക്കെല്ലാം അറിയാം ഗുഞ്ചൻ. നീ വളരെ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് എൻ്റെ കൂടെ ഇങ്ങോട്ടൊന്നും വരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇത്രയും പെട്ടെന്ന് നിനക്ക് ഇവിടെ നിന്ന് പുറത്ത് കിടക്കണമെന്നല്ല ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും നീ വന്നത് അമ്മയുടെയും വല്യമ്മയുടെയും നിർബന്ധം കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു താല്പര്യമില്ലാതെയാണ് നീ എൻ്റെ കൂടെ യാത്ര ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഗുഞ്ചൻ. സത്യമായിട്ട് ഗുഞ്ചൻ, ഞാൻ നീ പറഞ്ഞതൊന്നും മറന്നിട്ടില്ല. ഇതൊന്നും നിന്റെ സ്വപ്നത്തിലുള്ള ജീവിതമല്ല. നിന്റെ മനസ്സിൽ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയാം. നിനക്ക് എൻ്റെ കൂടെ ഒരുമിച്ച് ഈ ജീവിതം ജീവിക്കാൻ ആഗ്രഹമില്ലെന്നും എനിക്കറിയാം. ഒരു പക്ഷെ നിനക്ക് എന്നോട് എപ്പോഴോ തോന്നിയ സഹതാപത്തിൻ്റെ പേരിലായിരിക്കാം നീ ഇപ്പോൾ ഈ പൊരുത്തപ്പെട്ട് വന്നിരിക്കുന്നത്. സത്യമായിട്ടും ഗുഞ്ചൻ, എനിക്ക് നിന്നെ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഒരു ആഗ്രഹമില്ല. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട് ഗുഞ്ചൻ. നമ്മൾ രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ വഴികൾ വേറെയാണ്. ആ വഴികൾ ഒരിക്കലും ഒന്നും അവൻ പോകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് എൻ്റെ വഴിയിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ശീലിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഞാനിതുവരെ ചെയ്തതൊന്നും ഒരു കടപ്പാടായിട്ട് കാണേണ്ട കാര്യമില്ല. നമുക്ക് പ്രിയപ്പെട്ടവരോട് നമ്മൾ ചെയ്യുന്ന കടമയാണെന്ന് കരുതിയാൽ മതി. അല്ലാതെ നീ കരുതുന്ന പോലെ ഇതിനൊന്നും കണക്ക് തീർക്കാൻ പറ്റൂല. ഞാൻ നിനക്ക് വാക്ക് തന്നിരുന്നതല്ലേ കുഞ്ചൻ? അതുപോലെ ഞാൻ നിന്നെ സ്വതന്ത്രയാക്കിക്കൊള്ളാം. നീ കണ്ട സ്വപ്നങ്ങളെല്ലാം ഞാൻ പൂർത്തിയാക്കി തരാം. നിന്റെ സന്തോഷം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിനക്ക് തന്ന വാക്ക് അതിനെന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. നിന്റെ ജീവിതം നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ജീവിക്കാം. എവിടെ വേണമെങ്കിലും പോവുകയും ചെയ്യാം. ഞാനിതെല്ലാം അവസാനിപ്പിച്ചോളാം കുഞ്ചൻ. ഇപ്പോഴെല്ലാം അവസാനിപ്പിക്കുന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ അല്ലേ? എന്നെ സ്വതന്ത്രയാക്കണമെന്നല്ലേ നീ പറഞ്ഞേ? എനിക്കെല്ലാം മനസ്സിലായിരിക്കുന്നു രൺവി. ഇപ്പൊ ഞാൻ നിനക്കൊരു ഭാരമായി തോന്നി തുടങ്ങിയല്ലേ? നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ എന്നിൽ നിന്നും ഒരു മോചനം നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ തന്നെ ആവട്ടെ. നീ പോയി രക്ഷപ്പെടു. നമ്മൾ പ്രീതംപുരയിൽ എത്തിയാൽ ഉടനെ തന്നെ ഞാൻ എല്ലാരോടും എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പോവാ. ഫിലിം ഷൂട്ടിങ്ങിന്റെ ഇടയിൽ സംഭവിച്ചതും പിന്നെ ഞാൻ കന്നഡയിലേക്ക് ഒളിച്ചോടാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം പിന്നെ നിനക്കും ഈ വേദനയിൽ നിന്നും ഞാൻ എന്ന ശല്യത്തിൽ നിന്നും മോചനം കിട്ടുമല്ലോ. നീ എന്നെ സ്വതന്ത്രയാക്കണമെന്നില്ല. ഞാൻ തന്നെ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിവായിക്കോളാം രൺവി. ഗുഞ്ചൻ, ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ചില സത്യങ്ങളെ
നമുക്ക് മറ്റാരും അറിയാതെ ഒളിപ്പിക്കേണ്ടി വരും. അത് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വിഷമമുണ്ടാവാതിരിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് നീയും ഈ സത്യങ്ങളൊന്നും ആരോടും പറയേണ്ട ഒരാവശ്യമില്ല. പിന്നെ എല്ലാവരോടും സത്യം പറയണമെന്നായിരുന്നെങ്കിൽ എനിക്കിതെല്ലാം അന്നേ പറയായിരുന്നു. പറയാതിരുന്നത് നിന്റെ അഭിമാനത്തെക്കുറിച്ച് ഓർത്തിട്ടാണ്. അതിനെന്നും മാറ്റമില്ല. എന്റെ അഭിമാനത്തിന്റെ കാര്യോ? മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനം വേണമെന്ന് ആഗ്രഹിക്കാൻ ആദ്യം സ്വന്തം മനസ്സിൽ അഭിമാന ബോധം ഉണ്ടാവണ്ടേ? എന്റെ ആഗ്രഹം ഒന്നും മാത്രമാണ് രൺവീർ. എന്റെ ആഗ്രഹങ്ങളും നീ ഇപ്പോഴും കാണുന്ന സ്വപ്നങ്ങളും എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിനക്ക് വാക്ക് തരാണ് കുഞ്ചൻ, അതെല്ലാം നിനക്ക് സ്വന്തമായി തീരും. നിന്റെ സ്വപ്നങ്ങളും നിനക്കൊന്നും അറിയില്ല രൺവീർ, ഒന്നും മനസ്സിലായിട്ടും ഇല്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കുഞ്ചൻ. നിനക്ക് ഇനിയും ക്ഷമിക്കാൻ പറ്റില്ലെന്നും എനിക്കറിയാം. പക്ഷെ നീ ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ വീട്ടിലെയും എന്റെ വീട്ടിലെയും എല്ലാവരുടെയും മനസ്സ് വേദനിക്കും. എന്നെ വിശ്വസിക്കുക കുഞ്ചൻ. നീ എനിക്ക് എനിക്ക് കുറച്ചുകൂടി സമയം താ. ഞാൻ നിനക്ക് വാക്ക് തരാണ് കുഞ്ചൻ. ഞാൻ ഇതെല്ലാം നിനക്ക് ശരിയാക്കി തരാം. ആരുടെയും മനസ്സ് വേദനിപ്പിക്കാൻ നിൽക്കാതെ നിന്റെ സ്വപ്നങ്ങളെല്ലാം ഞാൻ പൂർത്തിയാക്കി തരാം. എന്നിട്ട് ഞാൻ ഈ ബന്ധത്തെ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ച് തന്നോളാം കുഞ്ചൻ. വേണ്ട രൺവീർ, ഇപ്പൊ തന്നെ നീ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു. ഇനി നീ എനിക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ആരോടൊന്നും പറയണ്ടെന്നല്ല നീ ഇപ്പൊ എന്നോട് പറഞ്ഞത് രൺവീർ. ഇല്ല, ഞാൻ ആരോടും ഒരു കാര്യവും പറയില്ല. പക്ഷേ ഇനി അങ്ങോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം. എന്നേക്കുമായി നമ്മൾ ഇവിടുന്ന് പ്രീതംപുരിൽ എത്തിക്കഴിഞ്ഞ ഞാൻ പിന്നെ നിന്റെ വീട്ടിലേക്ക് വരില്ല രൺവീർ. ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. ഗ്രാമത്തിന്റെ പുറത്തെ ഒരു ഗുരുദ്വാര ഇല്ലേ, ഗുരുദ്വാരയുടെ താഴെ പടിക്കെട്ടിന്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഒരു കഴുതെ അല്ല ഒരു സായിപ്പിനെ പരിചയപ്പെട്ടെ. എക്സ്ക്യൂസ് മീ, വാണ്ട് ദീസ് പലഹാരങ്ങൾ? നല്ല സ്വാദുള്ള മധുരമുള്ള സ്വീതി. No, sorry. I don't need sugar. ഇത് നോക്ക് സാറേ, നോ സുഗർ. ഇതില് ശർക്കര, ശർക്കര. ഹേ ഹൂ, ആ അനുഗ്രഹം ഓഫ് ഗോഡ്. ഗോഡ് ഹാപ്പി, യു ഹാപ്പി. ഗോഡ് ആംഗ്രി, പിന്നെ തന്റെ കാര്യം പോക്കവള്ള പറ. ബട്ട് വാട്ട് ഐ ഹാവ് ടു ഡു? ഇന്ത്യ അമേരിക്ക ചേട്ടൻ അനിയൻ, അതുകൊണ്ട് സ്വീറ്റ് കഴിക്കണോണ്ട് ഒരു കുറ്റവുമില്ല. യു ടേസ്റ്റ്, അല്ലെങ്കിൽ ഇത് വേസ്റ്റ്. You won't leave me alone, right? Don't eat my head. I don't want this. Endina eatanadu? Head allallo eatanadu? Ha? Ee petti nirthu vaai vache. How much money for this? Baaki ellavarkum idinte rooba 1000. 1000 rooba. But for you 300. 300 rooba madhi saipa. Nammala India America chetananiyan adukonda itra korchu irudha. God give you ആശീർവാദ്. God give you 100 മക്കൾ. God give you 100 വൈഫ്. അത് ശരിയാവില്ല. ഒരെണ്ണത്തെ പോലും സഹിക്കാൻ പറ്റാത്ത കാലത് അല്ലേ. അതുകൊണ്ട് God give you girlfriend 100. അതുപോലെ അതെ ചേട്ടാ, ഒരു ഫോട്ടോ എടുത്തു തരാൻ പറ്റുമോ? ഇത് കണ്ട കൂടെ നിന്നൊരു ഫോട്ടോയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. സായിപ്പിനേക്കാൾ എന്തൊരു ചുള്ളരാജ് അത്. ഓക്കെ. ഞാൻ ആരോടും ബലപ്രയോഗം നടത്തി വാങ്ങിച്ചല്ലേ, അയാളെ പൂർണ്ണ മനസ്സോടെ തന്നതാ ആ കൊച്ചു സായിപ്പേ. ഞാൻ അവിടെ ബിസിനസ് ചെയ്യായിരുന്നു വീരാ, അതിന് കുറച്ച് ബുദ്ധിയൊക്കെ വേണം മോളെ. നിനക്കതില്ലല്ലോ, വിഷമിക്കണ്ടട്ടാ. എന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയാലേ ബുദ്ധിയൊക്കെ നിനക്ക് താനെ വന്നോളും വീരാ. അയ്യോ, ഒരു 50 രൂപ ബാക്കിയുണ്ടല്ലോ വീരാ. ഞാനിത് വെച്ച് എന്ത് ചെയ്യാനാ? ഒരു 50 രൂപയ്ക്കുള്ള ലഡു പാക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുത്തേ, ഇവൾക്ക് കൊടുക്കാൻ. ഇപ്പൊ തരാമല്ലോ മോനെ. ഇത് കഴിക്കണേന്റെ ഇടയ്ക്കുണ്ടല്ലോ, അടുത്ത പരീക്ഷ എന്താണെന്ന് കൂടി ആലോചിക്കും. പിന്നെ ഒരു കാര്യമുണ്ടേ, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം പറയണേ. ഒന്നുമില്ലെങ്കിലും
എനിക്ക് യോജിച്ച കാര്യമായിരിക്കണേ. ഇരുന്നാലോചിക്ക. എന്നാലും എന്റെ റബ്ബേ, ഇവൻ എന്റെ രണ്ട് പരീക്ഷണങ്ങളും നിഷ്പ്രയാസം പാസ്സായല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും എന്റെ റബ്ബേ? എന്റെ അവസാനത്തെ പരീക്ഷയിൽ അവനെങ്ങാനും ജയിച്ച, ബൈ ഗോഡ്, ഞാൻ അവന്റെ കൈ കുടുങ്ങിയത് തന്നെ. അയ്യോ വേണ്ട, അതൊരിക്കലും നടക്കരുത്. കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എന്തെങ്കിലും ആലോചിക്കണം. അവരെ കൊണ്ട് ഒരിക്കലും നടക്കാത്തത് എന്തേലും. ഈ മണ്ടൻ ബൽദേവനെ അതെന്താണെന്ന് പോലും മനസ്സിലാവരുത്. അവൻ കുറച്ച് പാടുപെടട്ടെ. പക്ഷെ ഞാൻ സ്ത്രീകളുടെ വികസനം അത് കൊള്ളാലോ. നീ എന്ത് പണിയായി കാണിച്ചേ? നിങ്ങൾ രണ്ടുപേരും എവിടെയാ? എത്തി ഉടനെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ വിട്ടത്. അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. അതാ മാം, ഇവിടെ പ്രശ്നമൊന്നുമില്ല. അമ്മ പേടിക്കുന്നു വേണ്ട. രൺവി, ഞാൻ എങ്ങനെ പേടിക്കാതിരിക്കുന്നു പറ? രണ്ടുപേരുടെയും ഫോൺ പോകുന്നില്ല. സത്യം പറയേണ്ട മോനെ. കാര്യം എന്താ? എന്റെ മനസ്സിന് എന്തോ വെപ്രാളം തോന്നുന്നു. അമ്മ, ഞങ്ങൾക്കിവിടെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, അമ്മ പേടിക്കുന്നു വേണ്ട. ഞാൻ പിന്നെ വന്നിട്ടെല്ലാം പറയാം മാം. രൺവി, എന്താ ഉണ്ടായത് മോനെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഗുഞ്ചൻ പ്രത്യേകിച്ച് എന്തെങ്കിലും? അമ്മേ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങള് നന്നായിട്ട് ദർശനം എല്ലാം നടത്തി. ബാക്കി കാര്യങ്ങളെല്ലാം വന്നിട്ട് സംസാരിക്കാം. എന്നാ ശരി. നീ ശ്രദ്ധിച്ചോണേ മോനെ. നിന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഗുഞ്ചന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം കേട്ടോ. ആ ശരി അമ്മ, ഞാൻ ഫോൺ വെക്കട്ടെ. രണ്ടുപേർക്കും ഇടയിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇപ്രാവശ്യം ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. രണ്ടുവിങ്ങ് വരട്ടെ. ഇവിടെ ഇരുത്തി ചോദിച്ചിട്ടേ ഉള്ളു കാര്യം. നീ എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ടായിരുന്നല്ലേ, അതുകൊണ്ടല്ലേ നീ എന്റെ വണ്ടിയുടെ അടുത്തേക്ക് വന്നത്. ഒന്ന് പോടാ, എന്നെ അങ്ങനെ അങ്ങ് തെറ്റിദ്ധരിക്കല്ലേ. പിന്നെ ബൽദേവേ, പെൺകുട്ടികൾക്ക് നിന്നെ പോലുള്ളവരോട് സ്നേഹം തോന്നണമെങ്കിൽ ആദ്യം സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം. സ്ത്രീകളെ ബഹുമാനിക്കേ? അല്ല, ഞാൻ ബഹുമാനിക്കാറുണ്ടല്ലോ. വേണ്ട മോനെ, കൂടുതലൊന്നും പറയണ്ട. നീ എങ്ങനെയാ സ്ത്രീകളെ ബഹുമാനിക്കുന്നതെന്ന് ദിവസവും ഞാൻ കാണാറുള്ളതല്ലേ. ഏത് നേരം ഉശിരുള്ള ആൺകുട്ടിയാണ് പുരുഷനാണെന്നും പറഞ്ഞോണ്ട് നടക്കല്ലേ. ഉശിരുള്ള ആൺകുട്ടി ആരാണെന്ന് നിനക്ക് പറഞ്ഞാ അറിയോടാ. നിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും പരീക്ഷയാണിത്. പറഞ്ഞോട്ടെ. നീ സ്ത്രീകളെ ബഹുമാനിക്കണം മോനെ. ശരിക്കും അവരെ ബഹുമാനിക്കുന്നു എന്ന് എന്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം. അപ്പൊ ഞാൻ സമ്മതിക്കാം. ഇതാണ് നിന്റെ മൂന്നാമത്തെ വെല്ലുവിളി. ഏറ്റവും അവസാനത്തേത് ഇത് തന്നെയാണ് കേട്ടോ. എന്നാ ശരിയെടാ ബൽദേവ്. നീ തൽക്കാലം ഒരു കാര്യം ചെയ്യ്. നീയേ തൽക്കാലം ഈ ലഡു അങ്ങ് കഴിക്കും. ആക്ച്വലി യുനോ,
നീ പെട്ടി മുഴുവൻ അങ്ങ് കഴിച്ചോ, എന്നിട്ട് കഴിക്കുന്ന വഴി ചിന്തിക്ക ഈ പരീക്ഷയിൽ എങ്ങനെ ജയിക്കണമെന്ന്. ഓക്കേ, ബൈ. ഇതിൽ കൂടുതൽ എങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കുക? ഞാനെപ്പോഴും ബഹുമാനിക്കാറുണ്ടല്ലോ. ഇനി ഇവള് പറഞ്ഞ ബഹുമാനിക്കൽ എന്താണെന്ന് അറിയില്ലല്ലോ. എന്തൊക്കെയാ റബ്ബേ ഇത്? ശരിക്കുള്ള ബഹുമാനം എന്താ? ഈ പെമ്പിള്ളേരുടെ കാര്യം മഹാ കഷ്ടം തന്നെയാ. ഈ ബഹുമാനത്തിന് വല്ല ബ്രാൻഡും ഉണ്ടാ? എന്തായാലും വീര, നീ എന്നെ വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഞാനിതിൽ വിജയിച്ച് കാണിക്കും മോളെ. എന്തായാലും ഇതൊരു ഒന്നൊന്നര വെല്ലുവിളിയായി പോയല്ലോ എന്റെ വീര. അല്ല, ഞാൻ സാധാരണ പെമ്പിള്ളേരെ ബഹുമാനിക്കാറുണ്ടല്ലോ. ഇതി കുള്ള എന്താ അവളെ ബോധ്യപ്പെടുത്തുക? ഏത് തരത്തിലുള്ള ബഹുമാനത്തിന്റെ കാര്യം അവള് പറഞ്ഞേന്ന് പോലും എനിക്കറിയില്ല. ഈ ബഹുമാനം എന്നൊക്കെ പറഞ്ഞാല്, നീ എന്താടാ സ്വപ്നം കണ്ടു നടക്കുവാണോ? എന്റെ വസന്ത പഞ്ചമിയുടെ രംഗോളി നീ നശിപ്പിച്ചേന്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാനും കൂടി അമ്മയെ സഹായിക്കാൻ പോവാ. അമ്മ ഒറ്റയ്ക്ക് എന്തുമാത്രം ജോലികളാണ് ഇവിടെ ചെയ്യുന്നത്. എന്താ കാര്യം ബൽദേവേ, നിനക്ക് കാശ് വല്ലതും വേണോ? അയ്യോ, അതൊന്നും വേണ്ടെന്നേ. ഒരു മകൻ സ്വന്തം അമ്മയെ സഹായിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. ഞാൻ ചെയ്തോളാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മ ഒരു സ്ത്രീ തന്നെയല്ലേ? നീ എന്ത് ചോദ്യം ചോദിക്കുന്ന ബൽദേവേ? നിനക്ക് അതിൽ വല്ല സംശയമുണ്ടോ? അയ്യോ, അതല്ല അമ്മേ, ഞാൻ ഉദ്ദേശിച്ചത് ഒരു സംശയം ഉണ്ടായിരുന്നുള്ളത് സത്യാ. അതല്ലേ, എനിക്കൊരു സംശയം ചോദിക്കണ്ടായിരുന്നു. അമ്മ ശരിക്കും ഒരു സ്ത്രീയായ സ്ഥിതിക്ക് അച്ഛൻ എങ്ങനെയാ അമ്മയെ ബഹുമാനിക്കാറുണ്ടായിരുന്നത്? എടുത്തു പറയത്തക്ക എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇതൊക്കെ എന്തൊരു ചോദ്യമാണ് മോനെ. അല്ല, നീയിടെയായിട്ട് വിചിത്രമായ ചോദ്യങ്ങൾ ചോദിക്കും, പ്രത്യേക രീതിയിൽ പെരുമാറും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. നിന്റെ ദൃഷ്ടി ആദ്യം ഒന്ന് ഒഴിഞ്ഞിടണം. അയ്യോ അമ്മ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോ അമ്മയുടെ ഒരു കാര്യം, അതായത് ഈ സ്ത്രീകളെ എങ്ങനെ പ്രത്യേക രീതിയിൽ ബഹുമാനിക്കുക എന്നുള്ള കാര്യം എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്നാ പിന്നെ അമ്മ തന്നെ പറഞ്ഞോ, അച്ഛൻ എങ്ങനെയാ അമ്മയെ പ്രത്യേക രീതിയിൽ ബഹുമാനിക്കാറുള്ളത്? അത് ശരി, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തല്ലേ, നിന്റെ അച്ഛന് വേറെ ആണുങ്ങൾ എന്നെ ഒന്നും നോക്കുന്നത് പോലും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പൊന്നുപോലെ നിന്റെ അച്ഛൻ എന്നെ നോക്കിയിരുന്നു. ആരെങ്കിലും വേണ്ടാത്ത രീതിയിൽ എന്നെ നോക്കിയാ നിന്റെ അച്ഛൻ അപ്പ ആ കണ്ണു ചുഴന്നെടുക്കും. സ്ത്രീകളോടുള്ള ബഹുമാനവും സ്നേഹവും കൂടുമ്പോഴാണുങ്ങൾ ഇങ്ങനെ ചെയ്യും. എന്നോട് ഒത്തിരി സ്നേഹം കൂടുന്ന സമയത്തെ ഞാനൊരു പഞ്ച പാവാണെന്ന് പറയും, പൂ പോലെ മൃദുലാണെന്ന് പറയും. ദിവസം എനിക്ക് പൂ വാങ്ങിച്ചു തരുമായിരുന്നു. പൂക്കൾ. അല്ല അമ്മേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വേഗം വരട്ടോ. ഒന്ന് നിക്കട മോനെ, ഇപ്പൊ തന്നെയല്ലേ നീ പുറത്തുനിന്ന് വന്നത്, പിന്നെ എന്തിനാ നീ ഇപ്പൊ പുറത്തു പോകുന്നത്? നിനക്ക് എന്താ മോനെ പറ്റിയത്? അയ്യോ എന്റെ പൊന്നമ്മേ, എനിക്കൊന്നുമില്ല, പെട്ടെന്ന് ഒരു ജോലിയുടെ കാര്യം ഓർമ്മ വന്നേ. ഞാൻ വേഗം പോയിട്ട് വരാ. അല്ലെങ്കിൽ തന്നെ ഈ രംഗോലി അമ്മയ്ക്ക് ഒറ്റയ്ക്ക് വരച്ചാ പോരെ, എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കണേ. ശരി ശരി, പറയുന്ന കേൾക്ക്. എത്രയും പെട്ടെന്ന് ഒരു 200 റോസാപ്പൂക്കൾ ഒപ്പിക്കാൻ നോക്ക്. പെട്ടെന്ന് വേണോട്ടാ, കിട്ടിയ ഉടനെ എന്നോട് വിളിച്ച് പറയും. എന്നാ ശരിടാ, പെട്ടെന്ന് പറഞ്ഞു വെച്ചേ.
ഞാൻ എങ്ങനെ സന്തോഷിക്കും രൺവി? നമ്മുടെ സ്നേഹത്തിന് ഇത്ര ആയുസുള്ളൂ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. രൺവി, നീ എന്നിൽ നിന്ന് അകന്നു പോവാണല്ലോ. തെറ്റുകളെ എന്നെ ഈ അവസ്ഥയിലാക്കിയത്. ഞാൻ ഇവനോട് അടുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഇവൻ തന്നെ എന്നിൽ നിന്ന് അകന്നു മാറുന്നു. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് പുഞ്ചൻ, പക്ഷെ നീ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നീ ഇപ്പൊ ശരിക്കും സന്തോഷിക്കല്ല വേണ്ടത്. എന്നിൽ നിന്ന് അകലാനും നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവസരമല്ല എനിക്ക് കിട്ടാൻ പോകുന്നത്. നീയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കേ. ഞാൻ എങ്ങനെ സന്തോഷിക്കും രൺവി? ഇത് നിന്റെ കൂടെ ഞാൻ ചെലവിട്ട കുറച്ച് സമയമായിരുന്നു. ഒരു പക്ഷേ ഇത് നമ്മൾ ഒരുമിച്ചുള്ള അവസാനത്തെ യാത്രയായിരിക്കും രൺവി. നമ്മുടെ സ്നേഹത്തിന് ഇത്ര ആയുസുള്ളൂ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നീ എന്റെ കൈ പിടിക്കാൻ ആഗ്രഹിച്ചിരുന്നപ്പോ ഞാനാ നിന്നെ വിലക്കിയെ. പക്ഷേ ഇപ്പോ ഞാൻ നിന്നെ കൈപിടിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോ രൺവി, നീ എന്നിൽ നിന്ന് അകന്നു പോവാണല്ലോ. ഈ ബസ് പ്രീതംപുരയിൽ എത്തുമ്പോ നമ്മുടെ ഈ ബന്ധം അവിടെ അവസാനിക്കും. ഭാഗത്തുള്ള ആ വഴി എന്റെ വീട്ടിലേക്ക് പോകുന്നതാ, ഇങ്ങോട്ടുള്ളത് രൺവീറിന്റെ വീട്ടിലേക്കും.